ദൗത്യം നാസയുടേതെങ്കിലും സുനിത വില്യംസ് എന്ന പേരും വ്യക്തിയും ഇന്ത്യക്ക് നൽകിയ അഭിമാനം ചെറുതല്ല. കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോയ അവർ അറിവിൽ ലക്ഷ്യബോധത്തിൽ കഠിനാധ്വാനത്തിലെല്ലാം ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ പര്യായമായി മാറി. എന്നാൽ നാസയുടെ ദൗത്യം വലിയ പ്രതിസന്ധികളെ നേരിടുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യക്കാരുടെയും നെഞ്ചിടിപ്പേറുകയാണ്. സുനിത ജേതാവിൻ്റെ നിറച്ചിരിയോടെ മണ്ണിലേക്ക് ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് ലോകവും. മൂന്നാമത്തെ ബഹിരാകാശ ദൗത്യത്തിനായിട്ടാണ് സുനിത വില്യംസ് ബോയിങ് സ്റ്റാർലൈനർ എന്ന പേടകത്തിൽ ഇത്തവണ യാത്ര തിരിച്ചത്. 58-കാരിയായ സുനിതയ്ക്കൊപ്പം ബെച്ച് വിൽമോർ എന്ന സഹയാത്രികനാണുള്ളത്. 5 ജൂണിനായിരുന്നു പേടകം വിക്ഷേപണം ചെയ്തത്. 6 പേടകം ബഹിരാകാശ നിലയത്തിലെത്തി. 8 ദിവസത്തിന് ശേഷം 13 ഇവിടെ നിന്നും തിരിച്ചു വരേണ്ടതായിരുന്നു. 6 അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം അവശേഷിക്കാനിരിക്കെ സുനിതയ്ക്കും സുഹൃത്തിനും തിരിച്ചെത്താനായിട്ടില്ല. സുനിതയ്ക്ക് ബഹിരാകാശ യാത്ര ഇത് ആദ്യത്തേതല്ല. ബോയിങ് സ്റ്റാർലൈനറിനെ സംബന്ധിച്ച് പല കാരണങ്ങളാലും വിശേഷപ്പെട്ടതാണ്. ആദ്യമായിട്ടാണ് ഈ പേടകം മനുഷ്യരുമായി ബഹിരാകാശത്തേക്ക് പോകുന്നത്. 7 വഹിക്കാനാകുമെങ്കിലും ഇത്തവണ 2 മാത്രമാണ് ദൗത്യത്തിലുണ്ടായിരുന്നത്. ബോയിങ് സ്റ്റാർലൈനറിന് പ്രശ്നങ്ങൾ കൂടെ പുറപ്പാണ്. 2017 ആദ്യ ആളില്ലാ ബഹിരാകാശ ദൗത്യം പേടകത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം 2 വൈകിയത്. 2019 ദൗത്യം നടന്നത്. പിന്നീട് 2022 പേടകത്തിൻ്റെ 2 ആളില്ലാ ദൗത്യം നടന്നു. കഴിഞ്ഞ വർഷമാണ് പേടകം മനുഷ്യരുമായി ബഹിരാകാശത്തേക്ക് പോകാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതും വൈകി. പ്രശ്നങ്ങൾ വിടാതെ പിന്തുടർന്നു. 2024 May 6 വിക്ഷേപണം നടത്താനിരുന്നപ്പോഴും പ്രശ്നമൊഴിഞ്ഞില്ല. വിക്ഷേപണ വാഹനമായ അറ്റ്ലസ് 5 റോക്കറ്റിൻ്റെ ഓക്സിജൻ വാൽവിൽ ചോർച്ച കണ്ടെത്തിയതുകൊണ്ട് ദൗത്യം മാറ്റി. 17 വിക്ഷേപണം നടത്താനിരുന്നപ്പോൾ പേടകത്തിലെ ഹീലിയം ചോർച്ച വില്ലനായി. വീണ്ടും യാത്ര മാറ്റി. 1 വിക്ഷേപിക്കാൻ ശ്രമം നടത്തിയപ്പോൾ വീണ്ടും ഗ്രൗണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലായി പ്രശ്നം. 6 പേടകം ബഹിരാകാശത്തേക്കെത്തി. എന്നാൽ ബഹിരാകാശത്ത് വെച്ചും പേടകത്തിൽ 2 ഹീലിയം ചോർച്ച കണ്ടെത്തി. ചോർച്ച പരിഹരിക്കാൻ ഒരു വാൽവ് അടച്ചു. ഇതോടെ പേടകത്തിലെ 28 റിയാക്ഷൻ കൺട്രോൾ ത്രസ്റ്ററുകളിൽ 6 ഉപയോഗിക്കാൻ സാധിക്കാതെയായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത ശേഷം വീണ്ടും 2 ഹീലിയം ചോർച്ച കൂടി കണ്ടെത്തിയതോടെ ചോർച്ചകൾ 4. ഇതിനുശേഷവും ചോർച്ചയുണ്ടായി എന്നാണ് വിവരം. പേടകത്തിന് സുരക്ഷിതമായി തിരികെ എത്താൻ കുറഞ്ഞത് 14 ത്രസ്റ്ററുകളെങ്കിലും ആവശ്യമാണ്. ബോയിങ് സ്റ്റാർലൈനർ ഉപയോഗിച്ച് ബഹിരാകാശത്തേക്കുള്ള യാത്രാ സാധ്യത പഠിക്കാനാണ് സുനിത വില്യംസ് ദൗത്യത്തിന് ഇറങ്ങിയത്. ഇതേ നിലയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആളുകളെ എത്തിച്ച് തിരിച്ചെത്തിച്ച പരിചയ സമ്പത്തുള്ളതാണ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനി. ഇവരുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് സുനിതയും വിൽമോറിനെയും തിരിച്ചെത്തിക്കാനും ആലോചന നടക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് നാസയുടെയും ബോയിങ്ങിൻ്റെയും നിലപാട്. 2006 തൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിൽ 195 സുനിത വില്യംസ് അവിടെ കഴിഞ്ഞത്. ബഹിരാകാശത്ത് 50 മണിക്കൂറും 45 മിനിറ്റും നടന്നിട്ടുള്ള സുനിത ഈ നേട്ടം കൈവരിക്കുന്ന 2 വനിതയാണ്. 3 യാത്രകളിലുമായി ഇതുവരെ 343 സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്. സുനിതയ്ക്ക് മുൻപ് ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ ബഹിരാകാശ പര്യവേഷകയായിരുന്നു കൽപ്പന ചൗള. ഹരിയാനയിലെ കർണാലിൽ 1962 ജനിച്ച അവർ ബിരുദ പഠനത്തിന് ശേഷമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് അമേരിക്കയിൽ പോയത്. 1988 അവർ നാസയുടെ ഭാഗമായി. 1997 കൊളംബിയ സ്പേസ് ഷട്ടിലിലായിരുന്നു കൽപ്പനയുടെ ആദ്യ ബഹിരാകാശ യാത്ര. ആദ്യ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ കൽപ്പനയുടെ ഖ്യാതി ലോകമാകെ പരന്നു.
ബഹിരാകാശത്ത് കാലുകുത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ സ്ത്രീയായി അവർ മാറി. ഇതോടെ വീണ്ടും ദൗത്യത്തിന് കൽപ്പനയ്ക്ക് അവസരം കിട്ടി. 2003 ആ യാത്ര. മടങ്ങിവരവിൽ ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടന്നതും കൊളംബിയ സ്പേസ് ഷട്ടിൽ ഒരു അഗ്നിഗോളമായി കത്തി അമർന്നത് ലോകം നടുക്കത്തോടെ കേട്ടു. കണ്ണീരിലും നിരാശയിലും നൊമ്പരമടക്കാനാകാതെ ലോകം ആ വാർത്തയ്ക്ക് മുന്നിൽ തലകുനിച്ചു. ന്യൂസ് ഡെസ്ക്, മല്ലുവൺ.